എല്ലാവർക്കും നമസ്കാരം. ഹോട്ടൻസോ ടി വിയുടെ ടോക്ക് ഓഫ് ദ ഡേയിലേക്ക് ഞാൻ ജയ്മോൻ സേവ്യർ, രഞ്ജിനി നിങ്ങളെ സഹർഷം സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എന്തായാലും ഈ ടോക്ക് ഓഫ് ദ ഡേയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സിനിമാ വിശേഷമാണ്. സിനിമാ വിശേഷം, ലാലേട്ടന്റെ രണ്ട് സിനിമകളുടെ കൃത്യമായ ഡേറ്റ് അന്യ സിനിമാവർ അറിയിച്ചിട്ടുണ്ട്. ഓ അതാണ്. അതെ അതാണ്. ഒടിയൻ സിനിമ ഡിസംബർ 14-ന് ലൂസിഫർ സിനിമ മാർച്ച് 28-ന് റിലീസ് ആവും എന്നുള്ള വിശേഷമാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരു ബിഗ് ബജറ്റ് സിനിമ വരുന്നുണ്ടല്ലോ, കുഞ്ഞാലി പ്രിയദർശൻ സാർ ഡയറക്ട് ചെയ്യുന്ന കുഞ്ഞാലി മരിക്ക. അതെ അതെ, പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ട് എപ്പോഴും മെഗാ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ളതാണ്. എത്ര എത്ര ഉദാഹരണങ്ങളാണ്, തേൻ മാവൻ കുമ്പത്തെ, കാക്കക്കുയില്, ചന്ദ്രലേഖ, ഒരുപാട് സിനിമകളുണ്ട്. അതുപോലെ അതുപോലെ അടുത്തൊരു മെഗാ, അത് ബിഗ് ബജറ്റ് മൂവിയുണ്ട്, 100 കോടി രൂപയാണ് എന്റെ കണക്കൂട്ടുന്നത് ഏകദേശം കുഞ്ഞാലി മരക്കാരൻ. അപ്പം അത് വരികയാണ്. അപ്പൊ ഈ ഒടിയനെ പറ്റി പറയുമ്പോ, ഒടിയൻ ഒക്ടോബർ 11 റിലീസ് ചെയ്യാൻ എഴുന്നതാണ്. അപ്പോഴാണ് നമുക്ക് പ്രളയം, കേരളത്തെ പ്രളയം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിലീസിങ് മാറ്റിവെച്ചു, ഡിസംബർ 14-ലേക്ക് നീട്ടി വെച്ചിരിക്കുകയാണ്. അതും നല്ല ബിഗ് ബജറ്റ് സിനിമയായിരുന്നു. അതും നല്ല താരനിരകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള സിനിമകളാണ്. അതുപോലെ ലൂസിഫറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് ഡയറക്ട് ചെയ്യുന്നതാണ്, മോഹൻലാൽ നായകനാകുന്നതാണ്, മഞ്ജു വാര്യർ ഉണ്ട്, ടൊവിനോ ഉണ്ട്, ബോളിവുഡിലെ വേഗോബ്രോയി വില്ലനായി, ഇന്ദ്രജിത്ത്, ഒത്തിരി താരങ്ങളിൽ കൊണ്ട് സമ്പന്നമാണ് ലൂസിഫർ. അപ്പൊ അതാണ് പ്രശ്നം, ശരിക്കും വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ഈ ഒടിയൻ ആരാധന സംവിധാനം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നാഷണൽ അവാർഡ് വിനറായ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ കഥയാണ് ഒടിയന്റെ തിരക്കഥ. അതുപോലെ തന്നെ അങ്ങനെ ഈ സിനിമ, ഇനി കുഞ്ഞാലി മരക്കാരനെ പറയുകയാണെങ്കിൽ ഞങ്ങൾ നമ്മുടെ ആദ്യം പറഞ്ഞ പോലെ ബിഗ് ബജറ്റ് സിനിമയാണ്, മോസ്റ്റ് ഓഫ് ദ ഭാഗം കൂടുതൽ ഭാഗം കടലിലാണ് ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മലയാളികള്, ബോളിവുഡിലെ നടന്മാര്, ഇംഗ്ലീഷ് ആർട്ടിസ്റ്റുകളുണ്ട്, ചൈനീസ് ആർട്ടിസ്റ്റുകളുണ്ട്, അങ്ങനെ കുഞ്ഞാലി മരക്കാരുടെ അത് ബ്രിട്ടീഷ് കാലഘട്ടം കാണിക്കണമല്ലോ. അപ്പൊ അതിന് ആപ്റ്റായിട്ടുള്ള എല്ലാ കലാകാരന്മാരും ഉള്ള സിനിമയാണ്. അത് 100 ദിവസമാണ് അവര് ഏകദേശം ചുറ്റുതീരുടെ സമയം അവർ താഴ്ന്നിരിക്കുന്നത്. അപ്പൊ പ്രിയദർശനും മോഹൻലാലൊക്കെ അത് ഏകദേശം ഓണം ആകുമ്പോഴത്തേക്കും നമുക്ക് റിലീസ് ചെയ്യാൻ എന്ന പ്രതീക്ഷയിലാണ് അവര് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ലാലേട്ടന്റെ കൈ നിറച്ച സിനിമകളാണ് അല്ലെ വരാൻ പോകുന്നത്. ഒടിയന് പോലൊക്കെ തുടങ്ങിയാല് കുഞ്ഞാലി മരക്കാർ, അതെ അതെ, പ്രേക്ഷകർക്ക് കൈ നിറച്ച് കണ്ണു നിറച്ച് കാണാൻ മാത്രം അല്ലെ സിനിമകള്. അത് മാത്രല്ല മൾട്ടി സ്റ്റാറിലെ എൻട്രി തന്നെ ഉണ്ട് അല്ലെ. ടൊവിനോ ഒക്കെ മുൻനിര നായകന്മാര് ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട് ഈ സിനിമ. അതെ അതെ, ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമകളാണ്. അപ്പൊ നമുക്ക് ഈ സിനിമകൾക്കെല്ലാം വേണ്ടി കാത്തിരിക്കാം അല്ലെ. ഈ ഡേറ്റ് ഒക്കെ നമ്മള് പറഞ്ഞ അന്യ പെരുമാറുകളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ പ്രിയദർശൻ തൊണ്ണൂറ്റഞ്ചാമത്തെ സിനിമയാണ് ഞാൻ കളിക്കാറ്, സിനിമയാണ്. അതെ അതെ, അതെല്ലാം പ്രത്യേകതകളുണ്ട്. അപ്പൊ നമുക്ക് അതെ അതെ, അപ്പൊ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം അല്ലെ, നല്ല നല്ല സിനിമകൾക്കായി നമുക്ക്. അതെ അതെ, വലിയ വലിയ ചിത്രങ്ങൾക്കായിട്ട് അതെ അതെ നമുക്ക് നിർത്തല്ലേ. അപ്പം ഇന്നത്തെ ടോക്ക് ഓഫ് ദി ഡേ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുവാൻ ഒരു കാരണവശാലും മറക്കരുത്. അടുത്ത പരദൂഷണവും നാട്ടുവിശേഷവും ഒക്കെ ആയിട്ട് ഞാനും രഞ്ജിനിയും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുപോലെ ഞങ്ങളുടെ വരാനിരിക്കുന്ന പുതിയ പുതിയ പ്രോഗ്രാമുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെൽ ഐക്കണിൽ വിരലമർത്തുക. നിങ്ങളുടെ കമൻറ്റുകളാണ് ഞങ്ങളുടെ പ്രചോദനം. പുതിയ പുതിയ പ്രോഗ്രാമുകളുമായി ടോക്ക് ഷോകളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.